राहुल गांधी पुदुच्चेरी मुंब नालमल्लेमार राजिवच्चु राहुल गांधी पुदुच्चेरी पुदुपरिपाडी पंगेडुत्तु शेषं रंड एमएलएमार कूडी राजिवच्चु आगे तुग तेरेञ्ञेडुप्पिनु मुंबे तन्ने नारायण स्वामी कांग्रेस सरकार वीणु नाम इवे का ഒരു കാര്യം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് ഒരു വശ തലമുറയിട്ടുകൊണ്ടിരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഇനി കോൺഗ്രസിന്റെ രക്ഷകനായെത്തി ഈ രാജ്യത്തെ മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനെ മുന്നിലേക്ക് നയിക്കും എന്നുള്ള പ്രചരണം ഒരു വശത്ത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കിട്ടിയ ഭരണവും തങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചു കയറിയ എംഎൽഎമാരെയും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് ബിജെപിക്ക് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട് രാഹുൽ ഗാന്ധി ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ്സിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് പുതുച്ചേരിയിലെ സംഭവം രാഹുൽ ഗാന്ധി അവിടെ ചെന്നിട്ട് പോയതിനു ശേഷവും രണ്ട് എംഎൽഎമാർക്ക് രാജിവെക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ കോൺഗ്രസ്സിന് സാരമായ തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ തകരംഗമുണ്ടാകും എന്ന് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഫാക്ടർ വർക്കൗട്ട് ചെയ്യും കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാലും ഈ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരായി തന്നെ നിൽക്കും എന്ന് എന്തുറപ്പ് എന്നുള്ള ചോദ്യത്തിനുള്ള വലിയ ഉത്തരം പുതുച്ചേരി നൽകുകയാണ് നമ്മുടെ തൊട്ടടുത്താണ് പുതുച്ചേരി അതായത് ബിജെപിയുടെ പർച്ചേസ് രാഷ്ട്രീയം കർണാടകയിൽ നിന്ന് നമ്മുടെ തൊട്ടയൽവക്കമായ പുതുച്ചേരിയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ പർച്ചേസ് ചെയ്ത് അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള തന്ത്രം അവർ പുതുച്ചേരിയിൽ ഒരുക്കിയതിൻ്റെ തുടർച്ച കേരളത്തിലും തമിഴ്നാട്ടിലും ഏതു സമയവും ഉണ്ടാകാം എന്ന സൂചന കൂടിയുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ഒരു കൂട്ടം കോൺഗ്രസ് ബിജെപി നേതാക്കളാണ് കേരളത്തിലെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ഈ പർച്ചേസ് രാഷ്ട്രീയത്തിൻ്റെ തലതൊട്ടപ്പന്മാരാണ് അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടുന്ന സമയമായിട്ടുണ്ട് എന്ന് ചുരുക്കം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ട് പോലും പിടിച്ചു നിർത്താനാകാത്ത വിധത്തിൽ കോൺഗ്രസ്സിലെ എംഎൽഎമാർക്ക് ബിജെപിയുടെ പ്രലോഭനങ്ങളാണ് വലുത് എന്ന് വന്നാൽ ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി മോദിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴും അത്തരമൊരു പ്രലോഭനങ്ങളിൽ കോൺഗ്രസ്സുകാർ തന്നെ വീഴുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ പിന്നെ ആ പോരാട്ടത്തിന് എന്ത് പ്രസക്തി അവിടെയാണല്ലോ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ആ കോൺഗ്രസ് ബിജെപിയുടെ അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ അവരുടെ പണച്ചാക്കുകൾക്ക് മുന്നിൽ ഭിക്ഷാംദേഹികളായി പോകുന്നു എന്നുള്ള ഗതികെട്ട അവസ്ഥയുണ്ടല്ലോ ആ ഗതികെട്ട അവസ്ഥ നമ്മോട് പറയുന്നത് ഇങ്ങനെ പോയാൽ മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് കോൺഗ്രസ്സിനെ ജനങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വരും ഇതിൻ്റെയൊക്കെ പ്രതിഫലനം കേരളത്തിലും അടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ രാഹുൽ രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രാഹുൽ ഒറ്റയ്ക്കൊരിടത്ത് കൂടെ നിൽക്കാൻ ആരുമില്ല നാളെ അധികാരമില്ലെങ്കിൽ ഞങ്ങളും ബി ജെ പിയുടെ വഴിക്ക് പോയേക്കും എന്നുള്ള നിലയിലേക്ക് ഓരോ ഇടത്തെയും കോൺഗ്രസ് നേതാക്കൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ദുരന്തം രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്ക് ഈ മോദിക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം സാധിക്കും എന്നുള്ള ചോദ്യം ഉയർത്തുന്ന ദുരന്തം